ഒറ്റയ്ക്കല്ല ഒറ്റപ്പെടുത്തില്ല ഒപ്പമുണ്ട് കെ പി എസ് ടി എ എന്ന പ്രമേയവുമായി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കോവിഡ് സഹായ സമർപ്പണം നടത്തി. കെ പി എസ് ടി എ സംസ്ഥാന വ്യാപകമായി നടത്തപ്പെടുന്ന കോവിഡ് പ്രതിരോധ സഹായ സമർപ്പണത്തിന്റെ അമരമ്പലം ബ്രാഞ്ച് തല ഉദ്ഘാടനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കേമ്പിൽ രവി നിർവഹിച്ചു. ഈ സംവിധാനത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി മുക്തകണ്ഠം അവരെ പ്രശംസിക്കുന്നതോടൊപ്പം ഈ സാമൂഹ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഈ വിപത്ത് കോവിഡ് എന്ന മഹാമാരിക്കെതിരെ പ്രതിരോധിക്കാൻ കെ പി എസ് ടിയെ ഇത് പാറ പി എച്ച് എസിലേക്ക് സമർപ്പിക്കുന്ന ഈ ചടങ്ങിന്റെ സാനിറ്റൈസർ, പി പി ഇ കിറ്റുകൾ, ഓവർകോട്ടുകൾ, ഗ്ലൗസ്, ഫേസ് മാസ്ക്, ഫേസ് ഷീൽഡ്, പൾസ് ഓക്സിമീറ്റർ, സ്പ്രെയർ തുടങ്ങി 25,000 രൂപയുടെ സാധനങ്ങൾ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ റഹ്മാൻ, ഡോക്ടർ മോനിഷ്, എച്ച് ഐ സുന്ദരൻ, എൽ എച്ച് ഐ ലത എന്നിവർ അമരമ്പലം പി എച്ച് എസ് സിക്ക് വേണ്ടി ഏറ്റുവാങ്ങി. ഗുരുസ്പർശം 2 എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലുള്ള മുഴുവൻ പി എച്ച് സി, പി എച്ച് ഡി, അതേപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ കോളേജുകൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ഉപകരണങ്ങളും പ്രതിരോധ കോവിഡ് പ്രതിരോധ സംവിധാനവും ഏർപ്പെടുത്താനുള്ള ഒരു പദ്ധതിയാണ് ഗുരുസ്പർശം 2. ഒറ്റപ്പെടുത്തില്ല ഒപ്പമുണ്ട് കെ പി എസ് ടി എ എന്ന അർത്ഥവാക്യവുമായിട്ടാണ് കെ പി എസ് ടി എ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഏകദേശം 3 കോടിയോളം രൂപയുടെ പദ്ധതിയാണ് സംസ്ഥാനത്തൊട്ടാകെ നടത്തുന്നത്. അതിൽ 6 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് അതിന്റെ ഭാഗമായി നിലമ്പൂർ ഉപജില്ലയിൽ നടത്തുന്നത്. ഏകദേശം 60,000 രൂപയോളം നമ്മുടെ ഇവിടെ തന്നെ ഈ പഞ്ചായത്തിൽ 60,000 രൂപയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ആദ്യഘട്ടമായിട്ട് ഇത് 25,000 രൂപയുടെ സാധനങ്ങൾ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഒന്നാം ഘട്ടം നടത്തുന്നത്. ചടങ്ങിൽ വാർഡംഗം ബാലസുബ്രഹ്മണ്യൻ മുഖ്യ സന്ദേശം നൽകി. 25,000 രൂപയുടെ ഉപകരണങ്ങളാണ് നമ്മുടെ കെ പി എസ് ടി എ തന്നിട്ടുള്ളത്. മൊത്തം ജില്ലയിൽ 30 ലക്ഷം രൂപയുടെ പദ്ധതികളാണ് ഇതിന് നടത്തിയത്. കഴിഞ്ഞ വർഷം 2.5 കോടി രൂപയുടെ പദ്ധതി സംസ്ഥാനത്തൊട്ടാകെ നടത്തി, അന്നും ഇതുപോലെ ചെയ്തിരുന്നു. ഇങ്ങനെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു തരുന്ന കെ പി എസ് ടി എ ഭാരവാഹികൾക്കും ഇതിന്റെ സംഘടനയ്ക്കും എല്ലാ കെ പി എസ് ടി എ സംസ്ഥാന കൗൺസിലർ മനോജ് കുമാർ അധ്യക്ഷനായിരുന്നു. അധ്യാപകരായ കെ രത്നകുമാർ, വി പി സുബൈർ, പ്രസാദ്, മുഹമ്മദ് മുസ്തഫ, രാജീവ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.